ഹലോ, എൻ്റെ പേര് വർഷ ശരത്. ഞാനൊരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റാണ് ലോറത്തിൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഡൽസിൽ കണ്ടുവരുന്ന സ്റ്റട്ടറിങ്ങിനെ കുറിച്ചാണ്. സ്റ്റട്ടറിങ്ങിന് നമുക്ക് പല പേരുകൾ കൊടുക്കാൻ പറ്റും. അതായത് സ്റ്റാമറിംഗ് എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്, വിക്ക് എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ എന്താണ് സ്റ്റട്ടറിങ്? സ്റ്റട്ടറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു ഫ്ലുവൻസി, അതായത് എന്തെങ്കിലും ഒരു ബ്രേക്കോ ഒരു പോസോ ഒരു ഡിസ്ഫ്ലുവൻസിയോ വരുമ്പോഴാണ് അതിനെ നമ്മൾ സ്റ്റട്ടറിംഗ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ കേസസിലും നമ്മൾ സ്റ്റട്ടറിംഗ് എന്ന് പറയുന്നില്ല. അതായത് കുറേ, അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് വരുമ്പോൾ പല സിറ്റുവേഷൻസിൽ നമുക്ക് സംസാരിക്കാൻ പറ്റാണ്ട്, അതും അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് കുറേ ജോ ടെൻഷൻസും കുറേ കോമ്പൻസേറ്റിംഗ് ബിഹേവിയേഴ്സും ഒക്കെ വരുമ്പോഴാണ് നമ്മളതിനെ സ്റ്റട്ടറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അഡൽസിലും ഈ സ്റ്റട്ടറിംഗ് കാണാറുണ്ട് നമ്മൾ. പക്ഷേ ചിൽഡ്രനിൽ നിന്ന് എന്തുകൊണ്ട് ഡിഫറെൻ്റ് ആവുന്നു എന്ന് ചോദിച്ചാൽ അഡൽസിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫും കൂടി ഇവിടെ അഫക്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു ജോബ് എടുക്കൂ, അവരെന്തെങ്കിലും ഒന്ന് പഠിക്കാൻ പോകുന്നുണ്ടോ, എന്തായാലും അവർക്ക് അതൊക്കെ എഫക്റ്റ് ആവുന്നുണ്ട്. കാരണം അവർക്ക് വേണ്ട കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മുതിർന്നു കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി എംബാരസിംഗ് ആവുന്ന ചില സിറ്റുവേഷൻസ്. കുട്ടികൾക്ക് അത്ര അവയർനെസ് ഇല്ല. പക്ഷെ ഒരു അഡൾട്ട് ആകുമ്പോൾ ഒരു പബ്ലിക് ഫോറമിൽ സംസാരിക്കാനോ ഒരു അതോറിറ്റി ആയിട്ട് സംസാരിക്കാനോ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ അത്രയും ഒരു എംബാരസിംഗ് ഫാക്ടറായിട്ട് മാറുന്നുണ്ട് ഈ സ്റ്റട്ടറിങ്. അപ്പോൾ ഈ ചിലപ്പോഴൊക്കെ നമ്മളിത് കണ്ടുപിടിക്കുന്നില്ല, അത്ര അഗ്രസീവ് ആണോ എന്ന് ചോദിച്ചാൽ അതും അറിയുന്നില്ല നമുക്ക്. അത് പടിപടിയായിട്ട് പ്രോഗ്രസീവായിട്ട് കൂടാറുമുണ്ട് ചില സിറ്റുവേഷൻസിൽ. കാരണം നമ്മളത് ഏർലി ആയിട്ട് ഐഡൻറ്റിഫൈയും ചെയ്യുന്നില്ല, അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഈ സ്റ്റട്ടറിങ്ങിൽ വരുന്ന ഡിസ്ഫ്ലുവൻസീസ് എന്താണെന്ന് ചോദിച്ചാൽ, കുറേ പ്രാവശ്യം നമ്മൾ റെപ്പറ്റേഷൻസ് ചെയ്യും. അപ്പോൾ റെപ്പറ്റേഷൻ സിംഗിൾ വേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിലബിൾ റെപ്പറ്റേഷൻ ആയിരിക്കാം. ഇപ്പം ഞാൻ ഡോഗ് എന്നുള്ളൊരു വാക്ക് പറയുകയാണെങ്കിൽ, ഞാൻ ഡോഗ് എന്ന് പറയുന്നത് ഒരു റെപ്പറ്റേഷനാണ്. അതേപോലെ പ്രൊലോങ്കേഷൻ, ഞാൻ ആദ്യത്തെ പറയുന്ന സൗണ്ടിനെ പ്രൊലോങ് ചെയ്ത് പറയുന്നു. ഞാൻ ഡോഗ് എന്ന് പറയാൻ വരുമ്പോൾ ഡോഗ് എന്ന് പറയുന്നത് അവിടെ ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു പ്രൊലോങ്ഡ് ആയിട്ട് വരുന്ന ഒരു സൗണ്ടോ, ഇങ്ങനത്തെ പല ഡിസ്ഫ്ലുവൻസീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചില സമയം നമുക്ക് വന്നാൽ കുഴപ്പമില്ല, പക്ഷേ എല്ലാ വാക്ഷവും അതും ഇതേപോലെ സിവിയർ ബ്ലോക്സ്, സിവിയാരിറ്റിയോടെ നമുക്ക് എപ്പോഴും റെപ്പറ്റേഷൻസ് പറയാൻ വരുന്ന സാധനങ്ങൾ പറയാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ഇതിനാണ് നമ്മൾ സ്റ്റട്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ഫ്ലുവൻസീസ് ഇവിടെ തീരുന്നില്ല, ഒരു പോസ് ആവാം, അതൊരു ഫില്ലർ ആവാം, അല്ലെങ്കിൽ കുറേയൊക്കെ നമ്മുടെ ആക്ഷൻസും കൂടി ആവാം. ഇതൊക്കെ ഡിസ്ഫ്ലുവൻസീസ് ആണ്. സെക്കൻഡറി ആയിട്ട് നമുക്കുള്ള കുറച്ച് ബിഹേവിയേഴ്സ് ഉണ്ട്, അതായത് ഫിസിക്കൽ കൺകോമ്പിറ്റൻസ് എന്ന് പറയാം അതിനെ. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്ന കൂടുതലും ഹാൻഡ് ഫിജിറ്റിങ്, അവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കണ്ണ് നോക്കി സംസാരിക്കില്ല, അവിടെ എവിടെയും നോക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് കൂടുതലും ടെൻഷൻ ഈ റീജിയനിൽ നമുക്ക് കാണുമ്പോൾ ഒരു ജോ ടെൻഷനായിട്ട് വരാതെ. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് സ്റ്റട്ടറിങ് ഉണ്ടെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അവരുടെ ഡെയിലി ലൈഫിനെയും ക്വാളിറ്റി ഓഫ് ലൈഫിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഇതിനെന്ന് ചോദിച്ചാൽ, എത്രയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ് നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. അത് നമ്മൾ എന്തിനെങ്കിലും റെസ്ട്രിക്ട് ചെയ്യുന്നു എന്ന് കണ്ടാൽ അത് അക്സെപ്റ്റ് ചെയ്യുക. നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു റെഫറൻസ് ആയിട്ട് ഒരു പ്രൊഫഷണലെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ, അതായത് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു അസസ്മെൻറ്റ്, ഓവറോൾ അസസ്മെൻറ്റാണ് ചെയ്യുന്നത്. അതായത് സ്റ്റട്ടറിങ് എപ്പോഴൊക്കെ വരുന്നുണ്ട്, എത്ര ഇൻറ്റൻസിറ്റി ആയിട്ട് വരുന്നുണ്ട്, എപ്പോൾ തുടങ്ങി. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല, അതായത് ക്ലിനിക്കലി എങ്ങനെയുണ്ടെന്ന് മാത്രമല്ല നോക്കുന്നത്, ജോബ് എൻവയൺമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു കോമൺ എൻവയൺമെൻറ്റിൽ എങ്ങനെയുണ്ട്, സിറ്റുവേഷണൽ വേരിയേഷൻസ് ഉണ്ടോ, ലാംഗ്വേജ് വേരിയേഷൻസ് ഉണ്ടോ, അതായത് കംഫർട്ടബിൾ ലാംഗ്വേജ്, മലയാളത്തിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയുണ്ട്, ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയുണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങളെ അസസ് ചെയ്ത് അവർക്ക് ഏത് ഡിഗ്രിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് വരെ നമ്മളതിനെ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി അറിഞ്ഞ് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സിറ്റുവേഷനിൽ പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിനൊരു തെറപ്പി കൊടുക്കാൻ അത്രയും ഈസി ആവുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ പൊതുവേ നമ്മൾ അവയർനെസ് കൊടുക്കാത്ത രീതിക്കൊരു തെറപ്പിയാണ് കൊടുക്കാറ്. പക്ഷേ അഡൽസിന് അവരെ അവയറാക്കും, അവരെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഒരു സ്പീച്ചിനുപരി നമ്മൾ സൈക്കോളജിക്കലും അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ഏതൊരാൾ സ്റ്റട്ടറിംഗ് എന്ന് പറഞ്ഞ് വന്നാലും ആദ്യം നമ്മൾ പറയുന്നത് അവർക്ക് സംസാരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല സ്റ്റട്ടർ ആവുന്നത്, ഒരു കോൺഫിഡൻസ് കുറവോ ഒരു പുഷ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ റൈറ്റ് വേ ഓഫ് തെറപ്പി ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നത്. സ്റ്റട്ടറിങ് നേരത്തെ പറഞ്ഞ ഒരു കോസ് ഉണ്ടായിട്ട് വരുന്ന ഒരു സംഭവമല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവിടെ നമ്മുടെ ബ്രീത്തിങ് റെഗുലേറ്റ് ചെയ്യാനും ചില എക്സസൈസസ്, കൂടുതലും സ്റ്റട്ടറിങ് മോഡിഫിക്കേഷൻ തെറപ്പി, ഇങ്ങനത്തെ കുറേ തെറപ്പി പ്രൊസീജിയേഴ്സിലേക്ക് അവരെ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോംപ്രിഹെൻസീവ് ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിനുള്ള സൊല്യൂഷനും കണ്ടുപിടിക്കാൻ നോക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം തോന്നുകയാണ് അല്ലെങ്കിൽ സ്റ്റട്ടറിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും കൺസേൺസ് അല്ലെങ്കിൽ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് സെഷനിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.